മോഹൻ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് അയാളെ കണ്ടെത്തണം. അതിന് വെറുതെ നമ്മൾ മെനക്കെടേണ്ട ആവശ്യമുണ്ടോ പപ്പി? എന്തായാലും മോഹൻ അയാളെ കണ്ടുപിടിച്ചോണ്ട് വരുമല്ലോ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അയാളെ സ്വാധീനിക്കാം. പോരെ മമ്മി, അതിന് മുൻപേ നമ്മൾ അയാളെ കണ്ടെത്തണം. നമുക്ക് മുൻപേ മോഹൻ അയാളെ കണ്ടെത്തിയ പിന്നെ വേറെ നിവർത്തിയില്ലെങ്കിൽ മമ്മി പറഞ്ഞ പോലെ നമുക്ക് അയാളെ വലയിലാക്കാൻ നോക്കാം. അനുവിന്റെ അച്ഛനെ തേടി മോഹൻ പുറപ്പെട്ടതുപോലെ നിന്നെയും തമ്പുരുമോളെയും അന്വേഷിച്ച് മഹി എങ്ങാനും പുറപ്പെട്ടു വന്നാലോ? മമ്മി, യാത്ര പറഞ്ഞു പോവാൻ നേരത്ത് സതീഷ് നിന്നോട് എന്തൊക്കെയോ മുഖം കടിപ്പിച്ച് മട്ടില് പറയുന്നത് കേട്ടല്ലോ, എന്തായിരുന്നു? അതോ, ഈ വരവ് കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ടെന്നും ഇനി വരുമ്പോ വിശദമായിട്ട് കാണാന്നൊക്കെ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അവനെന്താ സുദേവനോട് വെല്ലുവിളിക്കാൻ കാരണം? വേറൊന്നുമല്ല എടുത്തി, അന്ന് ചന്ദ്ര സാർ എന്നെയും കൂട്ടി ഏട്ടത്തി വിളിക്കാനായിട്ട് കളപ്പുരക്കിൽ വന്നപ്പോ ചന്ദ്ര സാറിനോട് ഈ സതീഷും ഏട്ടത്തിയുടെ അനിയത്തിയും വളരെ മോശമായിട്ടാ പെരുമാറിയത്. ഏട്ടത്തി അതൊക്കെ കേട്ടുകാണുമല്ലോ. അതുകൊണ്ട് രണ്ടാളും കൂടെ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഞാൻ അത്രയ്ക്ക് പരിചയം കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മോഹൻ സാറിനോട് എന്തു സഹായം ചോദിക്കാൻ വന്നവരാണെന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്തു. അതിന്റെ കലപ്പിലാ പുള്ളി വെല്ലുവിളിച്ചിട്ട് പോയത്. അപ്പോ ഇനിയും വരൂന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നതല്ലേ? അതെ എടുത്തി. ദേ, ഞാൻ പറയുമ്പോ ദേഷ്യം തോന്നരുത്. സംഗതി ഏട്ടത്തിയുടെ അനിയത്തിയും ഭർത്താവൊക്കെ തന്നെ, പക്ഷെ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ അനുമോളുടെ ജാതകം ദോഷം പിടിച്ചാണെന്നും അച്ഛൻ മരിച്ചുപോയെന്നൊക്കെ ആ പണിക്കര ചെന്നുകൊണ്ട് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ എന്തിനായിരുന്നു രണ്ടാളുടെയും വരവ്? ചെയ്തുപോയ തെറ്റിനൊക്കെ എന്നോടും ചന്ദ്രേട്ടനോടും മാപ്പ് പറയാനെന്നൊക്കെയാ പറഞ്ഞത്, പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കരുത് എടുത്തി, വേറെന്തോ ചുറ്റിക്കളയായിട്ട് അവര് വന്നതെന്നാ എനിക്ക് തോന്നുന്നത്. നേരിക്കണ്ട ചന്ദ്ര സാർ സതീഷിന്റെ കരണം അടിച്ചു പൊട്ടിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ചന്ദ്ര സാർ അങ്ങനെ വലിയ ചൂടൊന്നും ആവാതെ സംസാരിക്കുന്നുണ്ട്. സാറിന്റെ പഴയ സ്വഭാവം വരുന്നെങ്കിൽ അടി എപ്പോ കൊടുത്തു എന്ന് ചോദിച്ചാ മതി. കാറിൽ സ്കൂളിലേക്ക് പോകുന്ന വഴി നിന്നോട് ഇതിനെ കുറിച്ച് ചന്ദ്രേട്ടൻ എന്തെങ്കിലും പറയോ മറ്റോ ചെയ്തോ? ഏയ്, ചിലപ്പോ തമ്പുരും അനുമോളും കൂടെ ഉണ്ടായിരുന്നോണ്ടായിരിക്കും. പോണ വഴി ചന്ദ്ര സാർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു. എന്തായാലും ഇനിയും തിരിച്ചു വരുമെന്ന് സതീഷ് പറഞ്ഞുവെന്നും നീ ചന്ദ്രേട്ടനോട് പറയണ്ട. ഇല്ല എടുത്തി. എന്നാ നിന്റെ ജോലി നടക്കട്ടെ. എന്തായാലും സതീഷും ഭാര്യയും വന്ന നേരത്ത് മോഹൻ ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ സതീഷ് ഇപ്പൊ പോയതുപോലെ സമാധാനത്തോടെ മറങ്ങി പോവില്ലായിരുന്നു. ആ, അത് നേരാ. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വളകളും കൊണ്ട് അവൻ പോയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത് വിട്ടുകളയും മമ്മി, രണ്ട് വള അവൻ കൊണ്ടുപോയെന്നല്ലേ ഉള്ളൂ. അത് കൊടുക്കാതിരുന്നെങ്കിൽ ചിലപ്പോ നമ്മളെ അവൻ ഒറ്റിക്കൊടുത്തേനെ. അവന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാഡിയുടെ വോയിസ് അവൻ ചന്ദ്രേട്ടനെയോ നിർമ്മലയെടുത്തിയോ കേൾപ്പിച്ച പിന്നെ മമ്മി പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ഈ പടിക്ക് പുറത്തായേനെ. ഒരു കോംപ്രമൈസ് പറയാൻ ഡാഡിക്ക് ഈ ശ്രീമംഗലത്തിന്റെ ഗേറ്റിന് വെളിയിൽ പോലും വരാൻ പറ്റാതായേനെ. ഇപ്പോഴത്തെ നമ്മുടെ പ്രോബ്ലം അതൊന്നുമല്ല, അനുവിന്റെ അച്ഛനെ തേടിയുള്ള മോഹന്റെ അന്വേഷണം എവിടെ ചെന്നെത്തുന്നുള്ളതാ. അതിലൊരു സംശയവും വേണ്ട. മോഹൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഇന്നോ നാളെയോ കൊണ്ട് അതൊന്നും നടന്നില്ലെങ്കിലും അവളുടെ അച്ഛനെ കണ്ടെത്തും എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. എന്തിനും മോഹനെ ഒന്ന് ഫോളോ ചെയ്യാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കുന്നത് നന്നായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ മോഹനെ ഫോളോ ചെയ്യുന്ന കാര്യമാണ് പ്രശ്നം. എറണാകുളത്ത് റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയാള് ചിലപ്പോ എത്തുന്നത് പാലക്കാടായിരിക്കും. അത് പിന്നെ ചന്ദ്രനും മോഹനും കണക്കാ. തെക്കോട്ടൊന്നും പറഞ്ഞു പോയാൽ പോകുന്നത് വടക്കോട്ടായിരിക്കും. പപ്പിക്ക് ഓർമ്മയില്ലേ, തൃശൂർ അനുവിന്റെ മാമനെ കാണാനെന്ന് പറഞ്ഞ് ചന്ദ്രനും അവളും പോയതിന് പിന്നാലെ ഫോളോ ചെയ്ത് പോയ നമ്മള് എവിടെ വെച്ച് അവരെ കണ്ടതെന്ന്? അവിടുന്ന് ഒരു മുങ്ങു മുങ്ങിട്ട് പിന്നെ തിരിച്ചു പൊങ്ങിയത് മൂന്നാം പക്കം ശ്രീമംഗലത്തല്ലേ. മമ്മി പറഞ്ഞത് നേരെ, അവളുടെ അച്ഛനെ അന്വേഷിച്ചുള്ള മോഹന്റെ പോക്ക് തടയാൻ നമ്മൾ എന്തെങ്കിലും കരുനീക്കം നടത്താൻ സാധ്യതയുണ്ടെന്ന് മോഹൻ ചിന്തിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടി പോകുന്ന സ്ഥലം കൃത്യമായിട്ട് മോഹൻ പറയൂ എന്ന് തോന്നുന്നില്ല.
ഇപ്പോ തന്നെ ഏതോ സുഹൃത്തിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ ചന്ദ്രേട്ടൻ പോയിരിക്കുന്നത്. അതും നമുക്ക് സംശയം തോന്നാതിരിക്കാൻ ഏട്ടനും അനിയനും കൂടി ഒത്തുകളിക്കുന്നതാണെങ്കിലോ? യെസ് യെസ്, അങ്ങനെയാകാനും വഴിയുണ്ട്. നമുക്ക് ജയനെ വിളിച്ച് ഈ കാര്യമൊക്കെ ഒന്ന് സൂചിപ്പിച്ചാലോ പപ്പി? തൽക്കാലം ഇതൊന്നും അങ്കിളിനെ അറിയിക്കണ്ട. മോഹൻ രണ്ടു ദിവസത്തെ പ്രോഗ്രാം എന്നും പറഞ്ഞല്ലേ പോയിരിക്കുന്നത്. എന്തായാലും ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. പോയതിന്റെ റിസൾട്ട് എന്തെങ്കിലും ആയോ എന്ന് അറിഞ്ഞിട്ട് മതി നമ്മുടെ അടുത്ത മൂവ്മെന്റ്. അത് ശരിയാ. നീ ചെസ് കളിക്കുമ്പോ പറയാറുള്ളത് പോലെ എതിരാളി ഏത് കരു നീക്കുന്നു അറിഞ്ഞാലല്ലേ നമ്മൾ ഏത് കരു നീക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ. വി ക്യാൻ വെയിറ്റ് ആൻഡ് സീ. ഇതിന്റെ ആവശ്യം എന്താ? അയ്യോ, എന്നതാടാ നീ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലടതി. ചെയ്യാതാണ് ഈ പേഷ്യന്റ് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ. ദേ, ഇത് നീ ഇളക്കിയെടുത്താണോ? അത് ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് ഇളക്കിയെടുത്ത. പേഷ്യന്റ് വല്ല നിലവിളിക്കുന്നെന്ന് പറഞ്ഞല്ലോ. നോക്കട്ടെ. ഇതെന്താ രണ്ടാളും തന്നെ ആദ്യമായിട്ട് കാണും പോലെ നോക്കുന്നേ? അത് പിന്നെ ഗബ്രിയേൽ മാലാക്ക സത്വാർത്ഥ അറിയിക്കാൻ കന്യാമറിയത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ആകാശത്ത് നിങ്ങനെ പൊട്ടി വീണ നോക്കാതെ തന്നെ ചെയ്യും. സോറി സാർ, സാറ് മോഹൻകുമാർ സാറിന്റെ സ്വന്തം ചേട്ടായിയാണെന്ന് അറിയാതെ ഞാനെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പൊറുക്കണം. പൊറുക്കണമെന്നോ? എന്തിന്? അല്ല, അന്ന് മോഹൻകുമാർ സാറ് കാറിനെന്തോ റിപ്പയർ ആണെന്നും പറഞ്ഞ് വന്നപ്പോ ചന്ദ്ര സാറിനോട് ഞാൻ ആളറിയാതെ സാറാണെങ്കിൽ ഒന്നും പുറത്ത് കാണിക്കാതെ റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഓ, അതാണോ? അതൊന്നും സാരമില്ലടോ. അല്ല എടുത്തി, മാമച്ചായനോടെ പോയി. ദേ, ഈ കാറിന്റെ കിഡ്നിയോ ലിവറോ ഏതാണ്ട് അടിച്ചു പോയെന്നും പറഞ്ഞ് അത് വാങ്ങാൻ പോയേക്കുവാ. അതിനിടയ്ക്ക ഇവൻ ഇതിനകത്തൊന്നും ആവശ്യമില്ലാന്നും പറഞ്ഞ് ആ വയറിളക്കി കളഞ്ഞത്. ആഹാ, ഇപ്പഴും നീ വണ്ടിയിലുള്ള പരീക്ഷണങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? പാഴ്സ് എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ ബാപ്പി പറഞ്ഞുവിട്ടാ പോരായിരുന്നു. എന്തിനാ മാമച്ചായൻ പോയേ? അതുവഴി ബാങ്കേലും ഒന്ന് കേറേണ്ട ആവശ്യമുള്ളത് കൊണ്ടാ. എന്നതാന്നേലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞാ ഇങ്ങോട്ടൊന്ന് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാമച്ചായൻ വലിയ സങ്കടത്തിലായിരുന്നു. ഇടയ്ക്കൊരു ദിവസം ഞാൻ വിളിച്ചിരുന്നു. വാ ചന്ദ്രമാഷെ, ഓഫീസിനകത്തിരിക്കാം. സാറിരിക്കെ, ഞാനപ്പഴത്തേക്കും കട്ടൻ ചായ എടുക്കാം. അല്ല, കട്ടൻ ചായ കുടിക്കുന്ന സ്വഭാവം സാറിപ്പഴും വിട്ടിട്ടില്ലല്ലോ അല്ലേ? അതെന്താ പാപ്പിക്കും ഞാൻ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, സാറിപ്പോ പഴയ കാർ മെക്കാനിക് അല്ലല്ലോ, നാടറിയണ വലിയ പോപ്പ് സിംഗർ അല്ലേ? പോപ്പ് സിംഗറോ? അല്ല, വലിയ സംഗീതക്കാരനാണല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ. എന്ത് വലിയ സംഗീതക്കാരനായാലും കട്ടൻ ചായ ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷമാടാ പാപ്പി. അമ്മ ആരെ കാത്തിരിക്കുന്നേ? സ്കൂളിൽ നിന്ന് കുട്ടികൾ എത്താറായില്ലേ? വന്നിറങ്ങുമ്പോ ഉമ്മറത്ത് ആരെയും കണ്ടില്ലെങ്കിൽ അനുമോൾക്ക് വിഷമാവും. നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാനോ മോനുവോ അവളെ കാത്ത് ഇവിടെ ഇരിക്കും. തമ്പുരുവിന് പിന്നെ ആര് കാത്തിരുന്നാലും ഇല്ലേലും പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്നാ ഉമ്മറത്ത് ആരെയും കണ്ടില്ലെങ്കിൽ അതും പറഞ്ഞ അനുമോളെ പരിഹസിക്കുകയും ചെയ്യാറുണ്ടത്രേ. സുദേവൻ പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ അനുമോളെ കളിയാക്കാനും സങ്കടപ്പെടുത്താനും കിട്ടുന്ന അവസരങ്ങളൊന്നും തമ്പുരു നഷ്ടപ്പെടുത്താറില്ലല്ലോ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ലെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കും അവള്. പത്മിനിയുടെ അതേ സ്വഭാവാ. അല്ല, ചന്ദ്രൻ എങ്ങോട്ടാ പോയിരിക്കണത്? നിന്നോട് വല്ലതും പറഞ്ഞു നിർമ്മലേ? ഏതോ സുഹൃത്തിനെ കാണാനുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ആരെ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. തിരിച്ചു വരുമ്പോ ഒക്കെ വിശദമായിട്ട് പറയൂല്ലോ. ഏട്ടന്റെ അനിയന്റെയും പണ്ടേ ഉള്ള സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. വന്നാ വന്ന വഴി, പോയാ പോയ വഴി. എന്നാ എങ്ങോട്ടാ പോണേന്നൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ. മോഹൻ എറണാകുളത്തോ മറ്റോ റെക്കോർഡിങ്ങിനെന്നും പറഞ്ഞ ഇന്നലെ രാത്രി പോയത്.
പക്ഷേ എനിക്ക് തോന്നണത് അനുമോളുടെ അച്ഛനെ തേടി പോയതാണെന്നാ. നിനക്കെന്താ തോന്നണേ? അതിപ്പോ ഞാനെന്താ അമ്മേ പറയാ, ദത്തെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു അന്വേഷണം ആവശ്യമുണ്ടോ? ഇത്രയും വർഷമായിട്ട് ഒരറിവും ഇല്ലാത്തൊരാളെ ഇനി അന്വേഷിച്ചു കണ്ടുപിടിച്ചിട്ട് എന്തിനാ? അത് ദത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ അന്വേഷിച്ചു വന്നാലോ? അങ്ങനെ വന്നാൽ തന്നെ നിയമപരമായിട്ട് അയാൾക്ക് ഒരവകാശം അവളുടെ മേൽ ഉണ്ടാവില്ലെന്നല്ലേ വക്കീല് പറഞ്ഞത്? കോടതി അത് അംഗീകരിക്കില്ല. നിയമത്തിന്റെയും കോടതിയുടെയും മുമ്പില് അയാൾക്ക് ഒരവകാശം ഇല്ലായിരിക്കാം. പക്ഷേ അനുമോള് അയാളുടെ മകളല്ലാതാവില്ലല്ലോ. നമ്മുടെയൊക്കെ മനസമാധാനം അതോടെ പോവില്ലേ? അതിലും നല്ലത് അനുമോളുടെ അച്ഛനെ കണ്ടുപിടിച്ച് അയാളുടെ കൂടി സമ്മതത്തോടെ അവളെ ദത്തെടുക്കണതല്ലേ നല്ലത്? അനുമോളെ ദത്ത് തരാൻ അവളുടെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? ദത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ അവകാശം പറഞ്ഞു വരുന്നതെങ്കിൽ വിട്ടുതരാൻ പറ്റില്ലെന്ന് നമുക്ക് അവകാശത്തോട് പറയാലോ അമ്മേ. മാത്രല്ല, ഈ വീട് വിട്ട് നമ്മളെയൊക്കെ വിട്ട് അവൾ എങ്ങോട്ടും പോവില്ലെന്നല്ല അമ്മേ പറഞ്ഞിരിക്കുന്നെ. അപ്പൊ പിന്നെ അവളുടെ അച്ഛനെ അന്വേഷിച്ച് വെറുതെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? സ്വീകരിക്കാൻ അച്ഛമ്മയും വല്യമ്മയും കാത്തിരിപ്പുണ്ടല്ലോടി. എന്നെ മാത്രമല്ല നിന്നെയും കൂടെ കാത്തു തന്നെ രണ്ടാളും ഇരിക്കുന്നേ. ഓ, എനിക്കങ്ങനെ ആരുടെയും സ്വീകരണമൊന്നും വേണ്ട. എന്തിനാ തമ്പുരിമോളെ ഇങ്ങനെ മുഖം എടുത്ത് ഏറ്റി പിടിച്ച് നിക്കണത്? തമ്പുരിമോൾ എന്താ ഒരു ദേഷ്യം പിടിച്ച മട്ട്? നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും ഉണ്ടായോ? തമ്പുരിമോൾക്ക് വഴക്കിടാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ. പക്ഷേ ഇപ്പൊ കാറി കയറിയ എന്താണെന്ന് അറിയില്ല, ആളധികം സംസാരിക്കാറില്ല. സാധാരണ വണ്ടി നിർത്ത് സുദേവാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വണ്ടി നിർത്തിച്ച് അത് വാങ്ങിച്ചോണ്ട് വാ, ഇത് വാങ്ങിച്ചോണ്ട് വാ എന്നൊക്കെ ആജ്ഞാപിക്കാറുള്ളതാ. ഇപ്പൊ അതൊന്നുമില്ല. എന്താ പറ്റിയെന്നറിയില്ല. അനുമോളെ എന്താ പതിവില്ലാത്തൊരു ചിരി? തമ്പുരുമോളെ മര്യാദക്കാരിയാക്കാൻ വല്ല സൂത്രം പ്രയോഗിച്ചോ നീ? ഏയ്, അതൊന്നുമല്ലേ. കുട്ടികളോടൊക്കെ വല്ലിച്ച് വന്നപ്പോ വല്യമ്മ പോയിന്നും മറ്റും പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിച്ച് സന്തോഷിച്ച് നടക്കുകയായിരുന്നു തമ്പുരു. ഇനി ഒരിക്കലും വല്യമ്മ തിരിച്ചു വരില്ലെന്നും അടുക്കളയിലെ പണികൾ മുഴുവൻ ചെയ്യുന്നത് ഞാനും വല്ലിച്ചനും കൂടെയാണെന്നും മിക്കവാറും പഠിപ്പ് നിർത്തി ഞാൻ അടുക്കള പണിക്കാരി ആവുമെന്നൊക്കെയാ അവളവളുടെ കൂട്ടുകാരിയോടൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ വല്യമ്മ വന്നു എന്നുള്ള കാര്യം അവരോടൊക്കെ ഞാൻ പറഞ്ഞു. അതും ചോദിച്ച് കുട്ടികൾ അവളെ കളിയാക്കി ചിരിച്ചു. അതിന്റെ കലിപ്പില്ല. ഓ, അതാണോ മുഖം ഏറ്റി പിടിച്ചോണ്ട് പോയത്? അപ്പോ ഇനി അനുമോള് തമ്പുരുവിനെ പോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരു അവകാശം കൂടെ ആയാ പിന്നെ കൂട്ടുകാരികളോട് അവൾ എന്തു പറയും? നിന്റെ മോഹൻ സാറ് മോളുടെ അച്ഛനെ അന്വേഷിച്ചു പോയിരിക്കുകയാണെന്നാ മുത്തശ്ശിക്ക് തോന്നണേ. നിന്റെ മോഹൻ സാറ് മോളുടെ അച്ഛനെ അന്വേഷിച്ചു പോയിരിക്കുകയാണെന്നാ മുത്തശ്ശിക്ക് തോന്നണേ. മിക്കവാറും അധികം താമസിക്കാതെ അനുമോളുടെ അച്ഛനെ മോന് കണ്ടെത്തും, അത് ഉറപ്പാ. മോള് വാ, വന്ന് യൂണിഫോം ഒക്കെ മാറ്റി കൈയും മുഖമൊക്കെ കഴുകി വന്ന് ചായ കുടിക്കാം. വാ. അനുമോളെ നിർമ്മലയിടത്തെയും ചന്ദ്രസാറും ദത്തെടുക്കുന്നതിൽ ഏട്ടത്തിയുടെ അനിയത്തിക്കും കെട്ടിയോലോ അത്ര താല്പര്യം പോരാ. ഓ, ഇക്കാര്യത്തിൽ അവരുടെ താല്പര്യവും താല്പര്യമില്ലായ്മയൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ആ സതീഷിനെ അത്ര നിസ്സാരമാക്കി കളയണ്ട അച്ഛമ്മേ. ഇവിടെ വന്നുപോയ അയോഭാവങ്ങളൊന്നും അല്ല അവര്. ചന്ദ്രസാറിനോടൊപ്പം അന്ന് നിർമ്മലയിടത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ രണ്ടുപേരുടെയും തനി സ്വഭാവം ഞാൻ നേരിട്ട് കണ്ടതാ. മാത്രമല്ല ആ പണിക്കരെ കൊണ്ടുപോലും കള്ളം പറയിച്ച ചതിയന. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോ ഞാൻ അത്ര പരിചയം കാണിച്ചില്ല. അത് കാരണം പുള്ളിക്കാരൻ എന്നോട് അത്ര പന്തിയല്ല. പോവാൻ നേരത്ത് എന്നോട് ചെറിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാ പോയത്. ഏയ്, അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തു പോയതാ.
അതിനവര് നേരിട്ട് വന്ന് മാപ്പ് പറയുകയും ചെയ്തല്ലോ. എന്തോ അവരുടെ വരവും മാപ്പ് പറച്ചിലൊന്നും എനിക്കത്ര ബോധിച്ചിട്ടില്ല. ഇനിയും വരുമെന്നും പറഞ്ഞാ പോയിരിക്കുന്നെ. അയ്യോ ഭാവത്തം കണ്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ. പോട്ടെ പാപ്പു കുഞ്ഞെ. ശരി സർ. ആ പിന്നെ മാമസന സാറ് സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. ആദ്യം നീ വിളിച്ചെന്തിനാന്ന് ചോദിക്കേ. ആ എന്താ ചെയ്യാ ആണോ? പക്ഷേ മാമച്ചയൻ വരാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ? ആ ശരി അത് ഞാൻ പറഞ്ഞോട്ടോളാം. ആ പിന്നെ ഇച്ചയ ഹലോ ഹലോ ഇച്ചയ കട്ടായി. ഇച്ചായന് എന്നതാടാ പറഞ്ഞേ? അത് പിന്നെ ആ വക്കീലിന് വേണ്ടി ഒന്ന് കൊടുക്കാന്നാ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നല്ല. വക്കീല് വരുമ്പോ നാളെ കഴിഞ്ഞ് വന്നാ മതി എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിച്ചു വിടണമെന്നാ പറഞ്ഞത്. വക്കീലിന്റെ വണ്ടി എന്ന് പറഞ്ഞത് ഏതാ? ഇപ്പൊ നീ കിഡ്നി മാറ്റണമെന്ന് പറഞ്ഞത്? ഏയ് അതല്ലേ വേണ്ട ആ കിടക്കണം. മാമച്ച ഇതേ കിടന്ന് പണിയാൻ തുടങ്ങി ഒന്ന് രണ്ട് ദിവസമായി. പക്ഷെ അസുഖം എന്താണെന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. നീ വന്നേ ഞാൻ ഒന്ന് നോക്കാം. അയ്യോ ചന്ദ്രമാഷ് അതൊന്നും നോക്കാൻ നിക്കണ്ട. ഇച്ചായ വന്നിട്ട് ശരിയാക്കിക്കോളും. അതെ ചന്ദ്ര സാറേ, സാറിന്റെ ഡ്രസ്സിൽ ഓയിലും കരിയൊന്നും ആക്കാൻ നിക്കണ്ട. മാത്രമല്ല സാറിപ്പോ പഴയ കാർ മെക്കാനിക്കല്ല, അറിയപ്പെടുന്ന ഒരു. എത്ര അറിയപ്പെട്ടാലും ആദ്യം ഞാൻ ഒരു കാർ മെക്കാനിക്ക് ആയിരുന്നല്ലോ. അത് പറയുന്നതിൽ ഒരു അഭിമാന കുറവും ഇല്ല. ഞാൻ ടൂൾസ് ഒക്കെ എടുത്തോണ്ട് വാ. മോഹൻ എറണാകുളത്ത് റെക്കോർഡിങ്ങിന് തന്നെയാണോ പോയേ, അതോ മോടെ നന്ദുമാമനെ അന്വേഷിച്ചാണോ പോയതെന്ന് അറിയില്ലല്ലോ. അതെങ്ങനെ നന്ദുമാമൻ അന്വേഷിച്ചു പോവും? പാലക്കാട്ടാണെന്നല്ലാതെ കൃത്യമായിട്ട് എവിടെയാണെന്ന് മാമൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലല്ലോ. വല്യച്ഛനാണെങ്കിൽ ഇതുവരെ നന്ദുമാമനെ വിളിക്കാന്ന് പറഞ്ഞതല്ലാതെ മാമന്റെ ഫോൺ നമ്പർ അച്ഛന് കൊടുത്തിട്ടുമില്ല. അങ്ങനെയൊന്നും ആശ്വസിക്കാൻ പറ്റില്ല മോളെ. മോഹന്റെ ഒരു രീതി വെച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിന്റെ വിത്തും വേരും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാ. അതാ എന്റെ ആദി. വല്യമ്മ ഇങ്ങനെ ആദി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നന്ദുമാമനെ അച്ഛൻ കണ്ടെത്തിയാ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയില് മാമനച്ഛനോടൊന്നും തുറന്നു പറയാനൊന്നും പോണില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛൻ അന്വേഷിക്കുന്നത് അച്ഛനെ തന്നെയല്ലേ, പിന്നെങ്ങനെ കണ്ടെത്താനാ? അച്ഛൻ എന്നെ തിരിച്ചറിയണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ എന്തെങ്കിലും തിരിച്ചറിയുമ്പോ എല്ലാം അറിഞ്ഞിരുന്നിട്ടും അച്ഛന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഒന്നും അറിയാത്ത പോലെ അച്ഛനെ പറ്റിച്ച മോളായി പോവില്ലോന്നാ ഇപ്പൊ എന്റെ സങ്കടം. എന്തെങ്കിലും തിരിച്ചറിയുമ്പോ എല്ലാം അറിഞ്ഞിരുന്നിട്ടും അച്ഛന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഒന്നും അറിയാത്ത പോലെ അച്ഛനെ പറ്റിച്ച മോളായി പോവില്ലോന്നാ ഇപ്പൊ എന്റെ സങ്കടം. ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? അതോർത്ത് മോള് സങ്കടപ്പെടണ്ട. നിന്നെ പോലെ തന്നെ എല്ലാം അറിഞ്ഞിരുന്നോണ്ട് വല്യച്ഛനും വല്യമ്മയും മോഹനോട് എല്ലാം മറച്ചു വെച്ചോണ്ട് നടക്കല്ലേ. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് മോക്കറിയാലോ. എല്ലാം പറഞ്ഞ മോഹൻ ആകെ തകർന്നു പോവും. മോടെ ജീവൻ തന്നെ അപകടത്തിലാവും. ആ പേടികൊണ്ടാ ഇത്രയും കാലമായിട്ടും നെഞ്ച് ചുട്ടുപൊള്ളുന്ന ഈ നെരിപ്പോടും കൊണ്ട് ഞങ്ങൾ നടക്കണത്. എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കലും ഈ സത്യം മോഹൻ അറിയും, അത് ഉറപ്പാ. അത് ഓർക്കുമ്പോ എന്തോ വല്യമ്മയ്ക്ക് പേടിയാവുക. ഒരു കാര്യം വല്യമ്മയ്ക്ക് നിശ്ചയമുണ്ട്. മോളെ ഈശ്വരൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാ. ഞങ്ങൾക്ക് മക്കളെ തരാതിരുന്നത് പോലും നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പോറ്റു വളർത്താൻ വേണ്ടിയിട്ടാന്ന് വല്യമ്മ വിശ്വസിക്കണം. എന്റെ മാത്രല്ല വല്യച്ഛന്റെ വിശ്വാസം അത് തന്നെയാ. അതുകൊണ്ട് വല്യമ്മ പറഞ്ഞ ഒരു കാര്യം മോള് മറക്കരുത്. മോഹം മോളെ തിരിച്ചറിഞ്ഞാലും ഈ ജന്മത്ത് നീ ഞങ്ങളുടെ മോള് തന്നെയായിരിക്കും. ഞങ്ങൾ മരിച്ച ഞങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നീയാ. അത് ഓർമ്മ വേണം.
അമ്മ പറയാറില്ലേ പെൺകുട്ടികൾ അച്ഛന്മാരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നത് നാണക്കേടാണെന്ന് ഇപ്പോ ഞാനല്ല എൻ്റെ അച്ഛനെ അന്വേഷിക്കുന്നത് അച്ഛൻ തന്നെയാ ഇതാണ് മോളുടെ അമ്മ അല്ലേ സുന്ദരിയാണല്ലോ മോഹൻ കണ്ടിട്ടുണ്ടോ ഞാനൊന്ന് കാണട്ടെ ഈ വാനംവാടിയുടെ നക്ഷത്രക്കണ്ണുള്ള മോളുടെ അമ്മയെ